ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിനെ വിഴുങ്ങാൻ ജിയോ സിനിമ. ഇരു കമ്പനികളും ലയിച്ചേക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ ഒരു വർഷമായി വലിയ നഷ്ടത്തിലൂടെ പോകുന്ന ഹോട്ട്സ്റ്റാറിന് കരകയറാനുള്ള അവസരമാണ് ലയനത്തിലൂടെ ഉണ്ടാവുക. ഇന്ത്യയിൽ കോടിക്കണക്കിന് ഉപയോക്താക്കളുള്ള രണ്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളാണ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറും റിലയൻസിന്റെ ജിയോ സിനിമയും. ഇന്ത്യയിലുള്ള വിദേശ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളെ ഒന്നാകെ ലക്ഷ്യമിട്ടുള്ള കരുനീക്കങ്ങളുടെ ഭാഗമായി ജിയോ സിനിമ സമീപകാലത്ത് എച്ച് ബി ഒ മാക്സിനെ സ്വന്തം തട്ടകത്തിലെത്തിച്ചിരുന്നു. ഹോട്ട്സ്റ്റാറിന് സ്വന്തമായിരുന്ന ഐ പി എല്ലും എച്ച് ബി ഒ ഉള്ളടക്കങ്ങളും റിലയൻസ് കൈവശപ്പെടുത്തിയതോടെ അവരുടെ നില പരുങ്ങലിലാകുകയും ചെയ്തു. എന്നാൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറും ജിയോ സിനിമയും ലയിക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതുമായി ബന്ധപ്പെട്ട മുകേഷ് അംബാനിയുടെ റിലയൻസ് വാൾട്ട് ഡിസ്നി കമ്പനിയുമായി നോൺ ബൈൻഡിംഗ് കരാറിൽ ഒപ്പുവെച്ചതായാണ് സൂചന. റിലയൻസ് ഡിസ്നി ലയനം 2024 ഫെബ്രുവരിയിൽ അന്തിമമാകുമെന്നാണ് പ്രതീക്ഷ. ലയിപ്പിച്ച സ്ഥാപനത്തിന്മേൽ റിലയൻസിനായിരിക്കും കൂടുതൽ നിയന്ത്രണം ഉണ്ടായിരിക്കുക. കരാർ പൂർത്തിയായാൽ അത് വിനോദരംഗത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലയനമായി മാറിയേക്കും. ഐ പി എൽ അന്താരാഷ്ട്ര ക്രിക്കറ്റ് ടൂർണമെന്റ് സംപ്രേഷണ അവകാശങ്ങൾക്കായി ലേലം വിളിക്കുമ്പോൾ ജിയോ സിനിമയും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറുമായിരുന്നു സ്ഥിരമായി മത്സരിക്കാറുള്ളത്. ലയനത്തോടെ ഈ ലേലയുദ്ധം എന്നേക്കുമായി അവസാനിച്ചേക്കാം. ഇതിലൂടെ ക്രിക്കറ്റ്, ഫുട്ബോൾ സ്ട്രീമിംഗും എച്ച് ബി ഒ, വാർണർ ബ്രോസ് ഉള്ളടക്കങ്ങളുമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് സൃഷ്ടിക്കപ്പെടാൻ പോകുക. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.